മഴ രസഗുള്ളയായി മാറിയതോടുകൂടി ടി20 ലോകകപ്പ് പോരാട്ടങ്ങൾ 5 റൗണ്ട് പൂർത്തിയായിട്ടും ആർക്കും സെമി ഉറപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ്. ആർക്ക് സെമിയിലെത്തുമെന്നറിയാൻ ഇത്തവണ അവസാന റൗണ്ട് മത്സരങ്ങൾ വരെ കാത്തിരിക്കണം. രണ്ട് ഗ്രൂപ്പിലും ഏകദേശം ഒരേ അവസ്ഥയാണുള്ളത്. ഇതിൽ ആരാധകർ കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടുന്ന രണ്ടിലേക്കാണ്. നിലവിൽ 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി ഇന്ത്യ തലപ്പത്തിൽ നിൽക്കുമ്പോൾ 4 മത്സരത്തിൽ നിന്ന് 5 പോയിന്റുമുള്ള ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്താണ്. 4 മത്സരത്തിൽ 4 പോയിന്റുള്ള പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്തും. ഇവർക്കെല്ലാം ഓരോ മത്സരങ്ങൾ ശേഷിക്കുന്നു. 5 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈ മൂന്ന് ടീമിനും ഓരോ പോയിന്റ് ആയാൽ ആരൊക്കെ സെമിയിലെത്തും, ആരൊക്കെ പുറത്താകും, സാധ്യതകൾ പരിശോധിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാന പ്രശ്നം നെറ്റ് റൺ റേറ്റ് ആണ്. അവസാന മത്സരത്തിൽ സിംബാബ്വെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് അനായാസം സെമിയിലെത്താം. എന്നാൽ തോറ്റാൽ ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റ് പാരയാകും. നിലവിൽ ദക്ഷിണാഫ്രിക്കയെക്കാളും പാകിസ്ഥാനേക്കാളും നെറ്റ് റൺ റേറ്റിൽ പിന്നിലാണ് ഇന്ത്യ. നിലവിലെ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് 0.730 ആണ്. പാകിസ്ഥാൻ്റേത് 1.117. ദക്ഷിണാഫ്രിക്കയുടേതാകട്ടെ 1.441. ഇതിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ദക്ഷിണാഫ്രിക്കയ്ക്ക്, രണ്ടാമത് പാകിസ്ഥാൻ്റേതുമാണ്. അവസാന മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും വമ്പൻ ജയം നേടുകയും ചെയ്താൽ ഇന്ത്യ സെമി കാണുന്നില്ലെന്ന് ഉറപ്പാണ്. പാകിസ്ഥാൻ താരങ്ങൾ ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഇന്ത്യയോടും സിംബാബ്വെയോടും തോറ്റ പാകിസ്ഥാൻ നെതർലൻഡിനെയും ദക്ഷിണാഫ്രിക്കയും തകർത്തത് ഗംഭീരമായാണ്. എന്നാൽ പാകിസ്ഥാന് വലിയ പ്രതീക്ഷ വേണ്ടെന്ന് പറയാം. മൂന്ന് ടീമുകളായി താരതമ്യം ചെയ്യുമ്പോൾ പുറത്താവിന് കൂടുതൽ സാധ്യതയുള്ളത് പാകിസ്ഥാനാണ്. ബംഗ്ലാദേശാണ് പാകിസ്ഥാന്റെ അവസാന എതിരാളികൾ. പാകിസ്ഥാൻ ടീമിന്റെ കരുത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബംഗ്ലാദേശ് ദുർബലരാണ്. എന്നാൽ പല അവസരങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള പ്രമുഖ ടീമുകൾക്ക് പണിതന്ന ചരിത്രവും ബംഗ്ലാദേശിനുണ്ട്. ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും പ്രധാന തലവേദന എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 അവസാന റൗണ്ട് പോരാട്ടമാണ്. 5 മത്സരത്തിൽ നിന്ന് 7 പോയിന്റോടെ ന്യൂസിലൻഡ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ്. 2.113 എന്ന മികച്ച റൺ റേറ്റും ന്യൂസിലൻഡിനുണ്ട്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നിവർ തമ്മിലുള്ള രണ്ടാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ഇംഗ്ലണ്ടിന്റെ അവസാന മത്സരം ശ്രീലങ്കയ്ക്കെതിരെയാണ്. അതുകൊണ്ട് കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അഫ്ഗാനുമായി വിജയിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചാൽ ഓസ്ട്രേലിയ പുറത്താകും. അതിനും വില്ലനായുള്ളത് നെറ്റ് റൺ റേറ്റ് തന്നെ. 4 റൺസിന് മാത്രമാണ് അഫ്ഗാനെ കീഴ്പ്പെടുത്താൻ ഓസ്ട്രേലിയക്കായത്.